സോൾവ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ ഈക്വൽ ടു സീറോ. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് അഥവാ ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ. ഇതിൽ എ എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് ആണ്, ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് വൺ ആണ്, ബി എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ആണ് അതും ഇവിടെ വൺ ആണ്, ദെൻ സി കോൺസ്റ്റൻ്റ് ടേം അതും ഇവിടെ വൺ ആണ്. ഇവിടെ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ വൺ ആണ്. ദെൻ എക്സ് ഈക്വൽ ടു വാല്യൂസ് കൊടുക്കാം, മൈനസ് ബി ദാറ്റ് ഈസ് മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ ആകുമ്പോൾ വൺ സ്ക്വയർ മൈനസ് ഫോർ എ സി, ഫോർ ഇൻറ്റു വൺ ഇൻറ്റു വൺ ബൈ ടു ഇൻറ്റു വൺ. ദിസ് ഈക്വൽ ടു മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് വൺ സ്ക്വയർ വൺ ആണ്, വൺ മൈനസ് ഫോർ ഇൻറ്റു വൺ ഇൻറ്റു വൺ ഫോർ ബൈ ടു. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് വൺ മൈനസ് ഫോർ മൈനസ് ത്രീ, മൈനസ് ത്രീ ബൈ ടു. ഇനി ഓർക്കുക, റൂട്ട് ഓഫ് മൈനസ് ത്രീയുടെ വാല്യൂ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് കാണുന്നത് എങ്ങനെയാണെന്ന് ഓർക്കുക. റൂട്ട് ഓഫ് മൈനസ് ത്രീ ഈക്വൽ ടു, അത് നമുക്ക് റൂട്ട് ഓഫ് ത്രീ ഇൻറ്റു മൈനസ് വൺ എന്ന് എഴുതാം. ചിസ് ഈക്വൽ ടു രണ്ട് റൂട്ടാക്കി മാറ്റിയാൽ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ഓഫ് മൈനസ് വൺ, ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ഓഫ് മൈനസ് വൺ എത്രയാണ്, റൂട്ട് ഓഫ് മൈനസ് വണ്ണിനെ നമ്മൾ ഐ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, അപ്പോൾ റൂട്ട് ത്രീ ഐ ആണിത്. അപ്പോൾ ഇവിടെ റൂട്ട് ഓഫ് മൈനസ് ത്രീക്ക് പകരം റൂട്ട് ത്രീ ഐ എന്ന് കൊടുക്കാം. ഈക്വൽ ടു മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് റൂട്ട് ത്രീ ഐ ബൈ ടു. ദെർഫോർ സൊല്യൂഷൻ ഈസ് എക്സ് ഈക്വൽ ടു മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് റൂട്ട് ത്രീ ഐ ബൈ ടു. ഓക്കേ.